യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന രാജ്യത്ത് നിന്ന് സാധാരണയായി ജനങ്ങൾ പലായനം ചെയ്യുകയാണ് പതിവ്. എന്നാൽ ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസ് ഭീകരർ തുറന്നുവിട്ട കൂട്ടക്കൊലയോടെ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനു ശേഷം യഹൂദർ തങ്ങളുടെ പിതൃദേശത്തേക്ക് കൂട്ടത്തോടെ എത്തിച്ചേരുന്ന അതിശയിപ്പിക്കുന്ന കാഴ്ചകൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 7 ശേഷം യഹൂദരുടെ ഇസ്രായേലിലേക്കുള്ള മടങ്ങിവരവ് അഥവാ ആലിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരുടെ എണ്ണം 300,000 പിന്നിട്ടിരിക്കുകയാണ് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. യുദ്ധവേളയിൽ യുദ്ധത്തിനിരകളാകുന്ന രാജ്യത്തെ ജനസംഖ്യ സാധാരണയായി കുറയുകയാണ് പതിവെങ്കിൽ, ഒക്ടോബർ 7 ശേഷമുണ്ടായ യഹൂദരുടെ മടങ്ങിവരവിന്റെ ആധിക്യം നിമിത്തം ഇസ്രായേലിന്റെ ജനസംഖ്യയിൽ 3% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് വെറും അതിശയത്തിന്റെ കണ്ണുകളിലൂടെ മാത്രം നോക്കിക്കാണാനാവില്ല. അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറിയ കല്ലാക്കും, അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും, ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും എന്ന സക്കറിയ പ്രവചനം പോലെ ഇസ്രായേലിനെതിരെ വിവിധ രാജ്യങ്ങൾ വിവിധ കാലയളവുകളിൽ പടയൊരുക്കങ്ങൾ നടത്തുകയും ഇസ്രായേൽ അത്ഭുതകരമായി അമാനുഷികമായി അവയെല്ലാം അതിജീവിച്ച് ഇന്ന് ഒരു രാജ്യവും ഒരു ജനതയുമായി ഇപ്പോഴും ശത്രുക്കളുടെ പേടി സ്വപ്നമായി ശേഷിക്കുന്നെങ്കിൽ, യഹൂദരുടെ കൂട്ടത്തോടെയുള്ള മടങ്ങിവരവും പ്രവചന കണ്ണിലൂടെ തന്നെ വേണം നോക്കിക്കാണാൻ. കർത്താവ് തന്റെ ജനത്തെ ഇസ്രായേലിൽ അവശേഷിച്ചവരെ ഉത്തരദേശത്തു നിന്ന് കൊണ്ടുവരും, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഒരുമിച്ചു കൂട്ടും എന്ന് ജെറമിയയിലും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ ജനമേ, ഇസ്രായേൽ ജനത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും എന്ന് എസക്കിയേലിലും പറയുന്നു. എഴുതപ്പെട്ടവ കാലത്തിന്റെ തികവിൽ സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും നിറവേറുക തന്നെ ചെയ്യും എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുകയാണ് ഇപ്പോൾ പൂർവാധികം ശക്തി പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിയരുടെ ആലിയ അഥവാ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള യഹൂദരുടെ മടങ്ങിവരവ്.